ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് ബി ടി ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വേണ്ട ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയും. അതുപോലെ ഡെയിലി 8:30 ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്, അത് നിങ്ങൾ മിസ്സാകാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ PSC വീഡിയോ ട്യൂട്ടോറിയൽ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സാധാരണയായി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഏജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അത് തെറ്റിപ്പോകാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം. ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് എ ആൻഡ് ബി 4:3 ഫോർ ഇയേഴ്സ് എഗോ ദ റേഷ്യോ വാസ് 10:7 ഫൈൻഡ് ദി പ്രസൻറ്റ് ഏജ് ഓഫ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് എ ആൻഡ് ബി 4:3 ഫോർ ഇയേഴ്സ് എഗോ ദ റേഷ്യോ വാസ് 10:7 ഫൈൻഡ് ദി പ്രസൻറ്റ് ഏജ് ഓഫ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. എക്കും ബിക്കും ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞാൽ 4:3 നാല് വർഷം മുമ്പ് അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 10:7 അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് എത്രയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എടുത്ത് ചെയ്യണം. അപ്പോൾ എക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ഓപ്ഷൻ പിന്നെ പറയാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ വയസ്സ് എന്നാണ്. ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് നമുക്ക് 4x അതുപോലെ 3x എന്നെടുക്കാം. അവരുടെ ഇപ്പോഴത്തെ വയസ്സ് A ആൻഡ് B എന്ന് പറഞ്ഞ് അവരുടെ രണ്ടാളുടെയും വയസ്സ് 4x അതുപോലെ 3x. അപ്പോൾ 4 വർഷം മുമ്പ് അവരുടെ വയസ്സെന്ന് പറയുമ്പോൾ 4x എന്ന് ആണ് അവരുടെ എയുടെ വയസ്സ് -4 ആണ് 4 വർഷം മുമ്പുള്ള വയസ്സ്. അതുപോലെ ഇവിടെ ബിയുടെ കേസ് പറയുകയാണെങ്കിൽ 3x ആണ് ഇപ്പോഴത്തെ വയസ്സ്, 4 വർഷം മുമ്പ് പറഞ്ഞാൽ -4, 4 വർഷം മുമ്പ് പറയുമ്പോൾ -4. അപ്പോൾ അവരുടെ അപ്പോഴത്തെ ആ ഒരു സമയത്ത് 4 വർഷം മുമ്പുള്ള റേഷ്യോ 10:7. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. അതൊരു ഇക്വേഷൻ ചെയ്യുമ്പോൾ 4x - 4 3x - 4 എന്ന് പറയുന്നത് 10:7 എന്ന് 10/7 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, 4x - 7 ചെയ്യുക, അതുപോലെ ഇതും ക്ലോസ് ചെയ്യുക. 4 × 7 = 28 x - 4 × 7 = 28 അതുപോലെ 3x × 10 = 30x 30x - 4 × 10 = 40 അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 28 30x 28x അത് അങ്ങോട്ട് മാറുമ്പോൾ 28 30 എന്ന് പറയുന്ന ഈ ഒരു 28 മൈനസായി മാറും ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ 30 എന്ന് 28 പോകുമ്പോൾ 2x എന്ന് വരും. 2x എന്ന് പറയുന്നത് 40ഉം ഇവിടെ -40ഉം -28 ആ -40 ഇങ്ങോട്ട് വരുമ്പോൾ +40 ആവും. അപ്പോൾ +40ഉം 28ഉം കൂടുമ്പോൾ അത് 12 മാറും. ഇപ്പോൾ 2x എന്ന് പറയുന്നത് 12 ആകുമ്പോൾ 1x എന്ന് പറയുമ്പോൾ x = 12 ആയിരിക്കണം 2. എക്സ് എന്ന് പറയുന്നത് 6 കിട്ടി. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് 6 കിട്ടി. നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ അവരുടെ വയസ്സ് 4:3 എന്ന് പറയുന്ന അവരുടെ വയസ്സുണ്ടല്ലോ, ആ വയസ്സ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ വയസ്സ് നമ്മൾ ആദ്യം എടുത്തു, 4x - 3x നമ്മൾ എടുത്ത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് 4, 3 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 6 × ഇവിടെ 4x പറഞ്ഞു, 4x നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 × 4 എന്ന് പറഞ്ഞാൽ 24 ആണ് എയുടെ വയസ്സ്. ബിയുടെ വയസ്സ് എന്ന് പറയുന്നത് ഇവിടെ 3x എന്ന് പറഞ്ഞിട്ടുണ്ട്. 3x എന്ന് പറയുമ്പോൾ 3 × x വാല്യൂ കിട്ടി 6 18. അപ്പോൾ 24ഉം 18ഉം ആണ് എയുടെയും ബിയുടെയും വയസ്സുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പ്രതീക്ഷിക്കാം, ഒരു ഏജിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് ഏജിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് നോക്കിയാൽ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.